ഈ ദിവസങ്ങളൊക്കെ അച്ഛൻ പറയുന്നൊരു വചനമുണ്ട്, ആവർത്തിച്ച് പരിശുദ്ധാത്മാവ് ദൈവജനത്തോട് പറയണമെന്ന് പറയുന്ന ഒരു വചനമുണ്ട്. മത്തായി 16:26, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനം? നീ ആഗ്രഹിച്ച് ജോലി കിട്ടി, നീ ആഗ്രഹിച്ച് പോലെ പഠിച്ചു, നീ ആഗ്രഹിച്ച പോലെ കാശുണ്ടാക്കി, നീ ആഗ്രഹിച്ചതിനേക്കാൾ വലിയ ബിസിനസ് സ്ഥാപനം പണിതു, നീ വലിയ കൊട്ടാരത്തെക്കാളും വലിയ കൊട്ടാരമായ വീടുകൾ പണിതു, നീ വലിയ വലിയ ആളുകളുമായിട്ട് ബന്ധം പുലർത്തുന്നു, ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കയറുന്നു, വലിയ വലിയ കാര്യം, ഇതാണ് വലിപ്പം. പക്ഷേ ഇതെങ്ങനെ നേടുന്നു? ഇതെന്ത് നേട്ടമാണ്? ആത്മരക്ഷയ്ക്കോ മുൻതൂക്കം കൊടുക്കാതെ, സ്വന്തം ആത്മാവിനെ വിശുദ്ധിയിൽ വളർത്താതെ, പേരിനും പെരുമയ്ക്കും വേണ്ടി ഓടുന്നവൻ്റെ ആത്മനാശം എന്തൊരു സംഭവമാണ്. ഒരു പ്രശ്നമുണ്ടാകുമ്പോളെ ഭാര്യയെ പുറത്താക്കുക, ഒരു ചെറിയ പ്രശ്നം വരുമ്പോളെ ഭർത്താവിനെ പുറത്താക്കുക, ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോളെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയുക, പിന്നെ പുതിയ പുതിയ ജീവിത ശൈലികൾ എടുക്കുക, കാണുന്നവൻ്റെ എല്ലാം പുറകെ പോവുക, ചെടിക പാപത്തിന് അടിമപ്പെടുക, അവന് ആത്മനാശം ഉണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ നേടുന്ന എത്ര നേടിയാലും മരണത്തോടുകൂടി അത് നമ്മളെ വിട്ടുപോകും. എന്തേരം നേടിയാലും വിട്ടുപോകും. എത്ര വലിയ കഴിവുള്ളവനായാലും മരണാനന്തരം അവനത് കൊണ്ടുപോകാൻ പറ്റില്ല, അത് തീർന്നു പോവുകയാണ്. അവൻ്റെ സമയം വെറും പാഴ്വേലയാണ്. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം, ഈശോയ്ക്ക് കൊടുക്കണം.